ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് February 23rd ആണ്, കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞു ഗിഫ്റ്റ്, ഞാൻ ഡിപ്പെൻഡൻ്റ് ആയത് കാരണം എനിക്കിപ്പം വലിയ ബഡ്ജറ്റൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അമ്മിക്കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് വെച്ചാൽ കണ്ടിട്ട് അപ്പുറത്തുണ്ട്. പിന്നെ ഞാനൊരു കുഞ്ഞ് ഒരു ഗിഫ്റ്റ് മേടിച്ചു. അപ്പോൾ ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കൊടുക്കാം, അപ്പയ്ക്ക് കൊണ്ടുപോയി. ഓക്കെ, ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന അപ്പ ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അമ്മിക്കുട്ടൻ, ഞങ്ങളല്ല അമ്മിക്കുട്ടൻ കുളിച്ചിട്ട് വന്നിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം സമയം പൊയ്ക്കൊണ്ടിരിക്കുക, അമ്മിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ. താങ്ക് യു. എന്താണിത്? നോക്കട്ടെ, ഒരുമിച്ച് നോക്കാം. എന്താ അപ്പയ്ക്ക് മേടിച്ചത്? അത് കണ്ടപ്പോ അമ്മക്ക് അത് കൊടുത്താ മതി എന്നും പറഞ്ഞു അവിടെ നിന്നു. അമ്മ ആദ്യം നമുക്ക് കാർഡ് കൊടുക്കാം. അപ്പോഴ ഓഫീസ് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് പ്ലേസ് ചെയ്യണം. ഇപ്പൊ ആക്ച്വലി ഒരു മണിയായി ഉച്ചയ്ക്ക്. എന്റെ ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ണേട്ടൻ ഒരു കേക്ക് ബേക്ക് ചെയ്യും. അത് കേക്ക് കട്ട് ചെയ്യാൻ ആ കേക്ക് എടുക്കാം എന്നൊക്കെയായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ ഇവിടെ ഇപ്പോ ഞാൻ ആ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, കാരണം എന്റെ കേക്ക് ട്രേ കുറച്ച് വലുതാണ്. അപ്പോ ആ കേക്ക് വേസ്റ്റ് ആവും, കാരണം ഇവിടെ കണ്ണേട്ടൻ ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം അത് വേസ്റ്റായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആണ് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിന്ന് ലഞ്ച് വെജാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വെജ് ആക്കാൻ കാരണം നമ്മൾ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേർത്തലയിലെ കാവും ഒക്കെ അമ്മിക്ക് ചോറ് കൊടുക്കുന്ന ഒരു വീഡിയോയിൽ. അവിടെ കണ്ണൻ്റെ അച്ഛൻ്റെ കുടുംബമാണ്. അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ കോയിൻസ് കണ്ടിട്ട്, നമ്മൾ പ്ലാൻ ചെയ്തല്ല ബർത്ത്ഡേക്ക് പോകണമെന്ന്. ഇന്ന് പോയി നമ്മൾ വിളക്ക് ഇടണം, വിളക്ക് വെക്കണം അവിടെ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്ന കാരണം വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം നമ്മളിന്ന് വെജാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വൈകിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി അതാണ് നമ്മുടെ പരിപാടി. അമ്മി ഇപ്പോൾ ഉറങ്ങി, അമ്മി കുറച്ച് നേരം ആയിട്ടുള്ള ഉറങ്ങിയിട്ടും താമസിച്ചാണ് ഉറങ്ങിയത്. അപ്പോൾ ഏതായാലും ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ജോലികൾ കൂടെ ഉണ്ട്, അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4:45 ആകുമ്പം പോകണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലഞ്ച്: പയറ് മെഴുക്ക് പുരട്ടി, പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി, രസക്കാളൻ, പിന്നെ സാലഡും ചോറും. പോവാം. ഞാനും അമ്മയും കൂടെ തുണി വിരിച്ചിടാൻ പോവുകയാണ് അല്ലേ.
അമ്മ ചേർക്കട്ടെ. നീ എങ്ങനെ ഇറങ്ങും അവിടുന്ന്? അവിടെ ഇരുന്നോ? ഏ, ഞാൻ തുണി വിരിച്ച് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. എൻ്റെ കൂടെ തുണിയിടാൻ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആമിക്ക്, കാരണം ഇങ്ങനെ സോപ്പിലും വെള്ളത്തിലും കളിക്കാലോ. അപ്പം നമ്മൾ റെഡിയായി. അച്ഛനും കണ്ണേട്ടനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇത് പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മളൊരു 4:30 ആകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്�േ അച്ഛൻ വരാൻ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ 5:45 ആയി ഇറങ്ങിയപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അരൂരിനപ്പുറത്തോട്ട് ഫുൾ ബ്ലോക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചത്, പക്ഷേ പറ്റിയില്ല, നമ്മൾ ബ്ലോക്കിൽ പെട്ടു. എന്തായാലും നമ്മൾ അമ്പലം എത്തുമ്പോഴത്തേക്കും വൈകും. നമ്മൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടോ എത്തിയപ്പോഴത്തേക്കും, നമ്മൾ വന്നപ്പോഴത്തേക്കും നന്നായി ഇരുട്ടി. അപ്പോൾ കാവാണിത്, 4 കാവിൽ നമുക്ക് വിളക്ക് വയ്ക്കാനുണ്ട്, പിന്നെ ഒരു അമ്പലം കൂടെ ഉണ്ട്. 4 സർപ്പക്കാവാണ്, പിന്നെ അമ്പലം യക്ഷിയമ്മയുടെ ദേവിയുടെ ഒരു അമ്പലമുണ്ട്, അപ്പം അവിടെ പോയും വിളക്ക് വയ്ക്കണം. നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പോകുന്ന പോലെ അല്ല കേട്ടോ, കാവിൽ പോകുമ്പം ഈ സർപ്പക്കാവുകളിൽ പോകുമ്പം ഭയങ്കര ശുദ്ധിയോടുകൂടിയൊക്കെയാണ് പോകുന്നത്. അമ്മ ഇങ്ങനെ നമ്മൾ ഇടേണ്ട ഡ്രസ്സൊക്കെ തലേന്ന് തന്നെ കഴുകി വെച്ച ഡ്രസ്സ് തന്നെ ഒന്നും കൂടെ വെള്ളത്തിലൊക്കെ മുക്കി ഇട്ടു. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എങ്ങും തൊടാതെ അങ്ങനെ ഭയങ്കര ശുദ്ധിയോടുകൂടിയൊക്കെയാണ് നമ്മൾ കാവിൽ വിളക്കിടാൻ പോകുന്നത്. ഇത് ആദ്യത്തെ കാവാണ്, ഇനി 3 കാവിലും കൂടെ നമുക്ക് വിളക്കിടാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ടൊക്കെ പോയി, നല്ല ഇരുട്ടാണ്, ഇവിടെയാണ് കുറച്ച് വെട്ടം ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ണേൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛൻ ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ കണ്ണേട്ടൻ പറഞ്ഞു കണ്ണേട്ടന് കേക്ക് വേണ്ട, കാരണം ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കേക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം അതിനോട് യോജിച്ചു. അങ്ങനെ നമ്മളത് റമീസിൽ വന്നേക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് റമീസിലെ ഫുഡൊക്കെ പണ്ട് മുതലേ ഇഷ്ടമാണ്. സുപ്രീമും റമീസും എറണാകുളത്ത് തുടങ്ങിയപ്പോൾ ഒരു കൊല്ലങ്കാരി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളിതേ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മൾ അൽഫാം ഓർഡർ ചെയ്ത പെരിപ്പറി അൽഫാം നല്ലതാണ് അവിടുത്തെ കേട്ടോ, അപ്പം അത് ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൈഡ് റൈസ്, വീറ്റ് പൊറോട്ട, നോർമൽ പൊറോട്ട, ജ്യൂസ് അങ്ങനെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കഴിച്ചു. എന്നിട്ട് നമ്മളിതേ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയാൽ മതി, കാരണം അത്രയും നമ്മൾ ടയർഡാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും. ബൈ ബൈ.